നമ്മുടെ സിനിമകളെ വലിയ സിനിമകൾ ബ്രഹ്മാണ്ഡ സിനിമയോടാണ് കമ്പയർ ചെയ്യുന്നത്. അത് ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത്. കാരണം ഇപ്പം എക്സാമ്പിൾ, ഇതിന് മുമ്പ് ഇറങ്ങി ഇവിടെ പേര് പറയുന്നില്ല, ആ സിനിമ 3 വർഷം കൊണ്ട് 200 കോടിയൊക്കെ മുടക്കിയെടുത്ത സിനിമയാണ് അച്ചാദ്യം പോലുള്ള സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഞങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസത്തിൽ അതിലെ ഒരു സീനിൻ്റെ പൈസ കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ബഡ്ജറ്റ്. അതിൽ അത് അതുമായിട്ടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത്. ഒരു ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്, സാർ ആ പടം മറ്റേത് നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, അവർ പ്രേക്ഷകരാണ്, അവർക്ക് എല്ലാ സിനിമയിലും ഒന്നായിട്ട് കാണാം. പക്ഷേ ഇത് ഈ പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, ഞങ്ങളുടെ ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിരിക്കണം. ഇത് ഇത് ശരിക്കും പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാൻ പറയുകയാണ്. കാരണം ചുരുങ്ങിയ ബഡ്ജറ്റിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് മത്സരിക്കുന്ന സിനിമകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രം നിലനിൽക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പോകേണ്ടി വരും. കാരണം ഇത്രയും വലിയ സിനിമകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും തോറും നമുക്ക് നമ്മുടെ സിനിമകൾ ചവിട്ടി അരിച്ച് നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരുന്ന അവസ്ഥയിലോട്ട് പോകേണ്ടത് വരും. അതുകൊണ്ട് അതിപ്പോൾ പറഞ്ഞതിന് വേണ്ടി ചോദിച്ചുകൊണ്ട്, ജോർജേട്ടൻ്റെ കാര്യം പറയണമെങ്കിൽ ജോർജേട്ടൻ വളരെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. എൻ്റെ ഒരു കാര്യത്തിൽ അവസാനം മദ്രാസിൽ ഒന്ന് പടം കണ്ടതേ ഉള്ളൂ, അല്ലാതെ ഒരു പൈസ ഇറക്കുന്ന കാര്യത്തിൽ എന്ത് ഒരു കാര്യത്തിൽ ഒരു ലുബ്ധം കാണിച്ചിട്ടില്ല. ഗുഡ്, ഒരു നല്ല ഉഗ്രം പ്രൊഡ്യൂസറാണ്, നല്ല പ്രൊഡ്യൂസർ, നല്ല നല്ല മനുഷ്യൻ, എന്നോട് നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും. എന്തായാലും മമ്മൂട്ടി സാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ഇത്, എന്തായാലും അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഇതെൻ്റെ മാർക്കറ്റ് സൈഡ് എല്ലാം ഉണ്ടാകുന്നത്. കാരണം ഇതിപ്പം മമ്മൂട്ടി സാർ അഭിനയിക്കുന്നു പറയുമ്പോൾ തന്നെ ബിസിനസ് വരും, അവർ വരും, ഇതിൻ്റെ വരും എല്ലാം. അതിൽ നിന്ന് അതിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അതിന് ആ ബലത്തിനുള്ള സംഭവം കറക്റ്റായിട്ട് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം എന്തെങ്കിലും നാളെ സംഭവിച്ചാലും സാറല്ലേ ഉത്തരവാദി, ഞാനാണ്. കാരണം ഈ സിനിമയ്ക്ക് പരാജയം സംഭവിച്ചാൽ തീർച്ചയായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത വഴി ശരിയായിട്ടില്ല. അതിന് സാറിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം, ആരെയും കുറ്റം പറഞ്ഞാൽ എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. പക്ഷേ ഈ സിനിമ ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്, ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്, എനിക്കതിൽ സന്തോഷമുണ്ട്. ഞാൻ അന്നും ഇന്നും എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പടം കാണാൻ പോകുമ്പം അഭിപ്രായം കണ്ടവരോട് ചോദിച്ചിട്ട് പോകണം, കാണാത്തോട് ചോദിച്ചിട്ട് പോകരുത്. അഭിപ്രായം അതാരാണോ അവരോട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ പോകുമ്പം ഒന്നുകൂടെ തിയേറ്ററോട് ആളുകൾ കുറച്ചുകൂടെ ആളുകൾ വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റേഴ്സ് തന്നെ എടുക്കുക എക്സാമ്പിളായിട്ട്. ഹിറ്റ് പടമാണ് അത്, നന്നായിട്ട് കാശ് കെട്ടി. പക്ഷേ ഇതിൽ കൂടി ഓടാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം എനിക്ക് ഇതിൽ നന്നായിട്ട് ഒന്നുകൂടെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നല്ലോ. ഹിറ്റും കാര്യങ്ങളൊക്കെയാണ്, എല്ലാം നന്നായി, നല്ല പൈസ കിട്ടിയ പടം. പക്ഷേ ഭയങ്കരമായി പൈസ കിട്ടാവുന്ന ഒരു പടമായിരുന്നല്ലോ എന്ന് എനിക്ക് നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല. പക്ഷേ ടി വിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ ഞങ്ങളോട് ക്ഷമ പറഞ്ഞിട്ട് വിളിച്ചു പലരും. സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോയി, കാരണം ഇവരൊക്കെ എന്തുകൊണ്ട് തിയേറ്ററിൽ വന്നില്ല എന്ന് അതിനെനിക്ക് ഉത്തരവില്ല പറയാൻ. അവർ തീരുമാനിക്കണം. കാരണം മലയാള സിനിമയെ നിർത്താൻ നമുക്ക്, നമ്മളിപ്പോൾ നമ്മുടെ വീട് നിലനിർത്താൻ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പുറമേ നിന്നുള്ള ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്ത് തരും. നമ്മുടെ വീട്ടിൽ ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചെയ്തില്ലെങ്കിൽ അവർ പിടിച്ചോണ്ട് പോകും അവരല്ല. അപ്പം നമുക്ക് ചെറുത്ത് നിൽക്കാൻ നമുക്ക് ആവശ്യമാണ്, നമ്മൾ അതിനു വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മലയാളത്തിലുള്ള എല്ലാ പ്രേക്ഷകരും അല്ല വിശാല നമ്മുടെ വിശാല മനസ്സുകൊണ്ടാണല്ലോ ഈ പടങ്ങളെല്ലാം ഇതുപോലുള്ള സംഭവങ്ങളിൽ ഇവിടെ വന്ന് കാശടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് പുറംതിരിഞ്ഞ് നിന്നാൽ വരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അത്രത്തോളം എല്ലാത്തിനും സ്വാഗതം ചെയ്യും നമ്മൾ. അതാണ് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഗുണമാണത്. നമ്മളെന്ത് അക്സെപ്റ്റ് ചെയ്യും നമ്മൾ ഒന്നിനെ, നമ്മൾ അത് നമ്മളൊരു പണ്ട് പോലുള്ള നമ്മുടെ സംസ്കാരം അതല്ലേ. മലയാളത്തിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും നല്ല സംസ്കാരമുള്ള ആൾക്കാരാന്ന് പറയുന്നതിൻ്റെ എവിടെയും നമുക്കൊരു ഡിമാൻഡ് കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. അതിൽപ്പെട്ടതാണിത്. പക്ഷേ ആ സംസ്കാരം നമ്മളോട് കൂടെ കാണിക്കണം. സോഷ്യൽ നെറ്റ്വർക്ക് പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സിനിമകൾ ഓടുന്നുണ്ടല്ലോ. സിനിമകൾ ഓടാത്തത് സിനിമയുടെ കുഴപ്പം കൊണ്ട് തന്നെ ആയിരിക്കും. അതിന് നമ്മളിപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞാലും എൻ്റെ സിനിമ ഓടിയില്ല, നമ്മുടെ കുഴപ്പം തന്നെ അത്. അത് വെറുതെ അവരെ കുറ്റം പറഞ്ഞിട്ടല്ല. പിന്നെ അതിലെഴുതുമ്പം അവർ സ്വയം തീരുമാനിക്കുക ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അത്രേ ഉള്ളൂ. എഴുതാനിരിക്കുന്നവൻ സ്വയം തീരുമാനം, ഞാനിത് ചെയ്യുമ്പോൾ 100 കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ കഞ്ഞുകുടിയാണല്ലോ മുട്ടുന്നത് എന്നൊരു നിമിഷം ചിന്തിച്ചാൽ എഴുതില്ല. കണ്ടിട്ട് എഴുതിക്കോട്ടെ, ഈ പടം കണ്ട എൻ്റെ 20 രൂപ മുടക്കി എനിക്ക് മോശമായി, ഞാൻ എഴുതുന്നു ഈ സിനിമ കൊള്ളില്ല, കാരണം എൻ്റെ പൈസ 100 രൂപ പോയി. പക്ഷേ ഞാൻ ഈ സിനിമയ്ക്ക് പോയില്ല, ഞാൻ എഴുതാം, അവനെ അവൻ കൊള്ളില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ആ സിനിമയുടെ പിന്നെ കുറച്ച് ഇത്രയും പേരുണ്ട്, ഇത്രയും പേരുടെ കുടുംബം അനാഥമാകുകയാണ്, അവരുടെ കുട്ടികൾ. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പം മനസാക്ഷിയുള്ളവരും ചിലപ്പോൾ അങ്ങനെ എഴുതില്ലായിരിക്കാം. അതിനുള്ളൂ ഇതിന് പ്രതിവിധി. ഞാൻ തീർച്ചയായിട്ടും ഞാൻ എല്ലാ ദിവസവും ഞെട്ടിയണിക്കുന്ന അച്ചാദിൻ്റെ പേരസി ഇറങ്ങി ഒന്ന് പേടിച്ചിട്ട്, കാരണം നമുക്ക് പേടിയാണ് ഏതെങ്കിലും അച്ചാദിനുണ്ടോ നോക്കൂ എന്ന് പറയും. കാരണം അത് ഭയങ്കര വ്യവസായത്തെ തകർത്ത് കളയും, കോടികളുടെ വ്യവസായമാണ്, എത്ര പേരാണ് ഇതിൻ്റെ പിന്നെ ജീവിക്കുന്നത്, എത്ര ആൾക്കാർ, അതിനൊക്കെ ബാധിക്കും. ഒരു വലിയ ബിസിനസ് തകർന്ന് തരിപ്പണമാകും. അത് പ്രേമം എന്ന് പറഞ്ഞ സിനിമ എക്സാമ്പിൾ അതിൻ്റെ കളക്ഷനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ നമ്മളൊരു ഇതിനൊക്കെ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്.
ഇത് കാണില്ല. ഇത് തിയേറ്ററിൽ ഇത് 100 ദിവസം കഴിയുമ്പോൾ എന്തായാലും ഇറങ്ങും, അത് കാണും. തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ 100 ദിവസം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഇരുന്ന് അങ്ങനെ അത് അതിനൊരു പിന്നെ. അല്ലെങ്കിൽ ഇത് വെറുതെ എന്തിനും നമ്മൾ അത് കാണണ്ട, അത് കൊള്ളില്ല, അത് ശരിയല്ല, നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് നമ്മൾ ഓരോരുത്തർ തീരുമാനിച്ചാൽ ഒന്നും നടക്കില്ല.